വെൽക്കം ടു ഡ്രീം ഷുവർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കേരള നവോത്ഥാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേരള നവോത്ഥാനം നമുക്കറിയാം നമ്മുടെ പി എസ് സി എക്സാമുകളിൽ എപ്പോഴും ആവർത്തിച്ച് ചോദിക്കാറുള്ളതാണ് കേരളത്തിലെ നവോത്ഥാന നായകന്മാരെക്കുറിച്ച് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രധാന നവോത്ഥാന നായകനായ വൈകുണ്ഠ സ്വാമികളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് വൈകാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൽ ഡി സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം വൈകുണ്ഠസ്വാമികൾ ജനനം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് വൈകുണ്ഠസ്വാമികളുടെ ജനനം ജന്മസ്ഥലം എന്ന് പറയുന്നത് സ്വാമി ടോപ്പാണ് സ്വാമി ടോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് വൈകുണ്ടസ്വാമികളുടെ ജനനം അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം മുടിച്ചൂടും പെരുമാൾ എന്നായിരുന്നു മുടിച്ചൂടും പെരുമാൾ എന്നായിരുന്നു വൈകുണ്ടസ്വാമികളുടെ ആദ്യകാല നാമം കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വൈകുണ്ഠസ്വാമികൾ വൈകുണ്ഠസ്വാമിയെ സ്വാധീനിച്ച പ്രശസ്തമായ ഒരു കൃതിയാണ് തിരുക്കുറൽ തിരുക്കുറൽ എന്ന കൃതി വിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച ഒരു നവോത്ഥാന നായകനായിരുന്നു സ്വാമികൾ വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് സ്വയം പ്രഖ്യാപിച്ച ഒരു വ്യക്തിയായിരുന്നു വൈകുണ്ഠ സ്വാമികൾ പിന്നെ വൈകുണ്ഠ സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം തിരിച്ചന്തൂർ തിരിച്ചന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വൈകുണ്ഠ സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് ദക്ഷിണ കേരളത്തിലെ ചാനാർ സമൂഹങ്ങളിൽ നവോത്ഥാന സന്ദേശം എത്തിച്ച ഒരു നവോത്ഥാന നായകനായിരുന്നു വൈകുണ്ട സ്വാമികൾ അതുപോലെ തൂവയൽ പന്തി കൂട്ടായ്മ സംഘടിപ്പിച്ചത് വൈകുണ്ടസ്വാമികളാണ് അദ്ദേഹം സമപന്തി ഭോജനം നടത്തി സമപന്തി ഭോജനം നടത്തിയ ഒരു നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈകുണ്ഠസ്വാമികളാണ് പിന്നെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ് ഒരു തരത്തിലുള്ള വിവേചനങ്ങളുമില്ലാതെ എല്ലാ പേരുടെയും സമത്വത്തിനായി നിലകൊണ്ട ഒരു നവോത്ഥാന നായകനാണ് വൈകുണ്ടസ്വാമികൾ ഊഴിയവേല എന്ന അടിമപ്പണി നിർത്തലാക്കാൻ പ്രയത്നിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ടസ്വാമികൾ ഭക്ഷ്യവസ്തുക്കളായ അരി ചെറുപയർ കായികനികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന രീതിക്കാണ് സമപന്തി ഭോജനം എന്ന് പറയുന്നത് അപ്പോൾ ഈ സമപന്തി ഭോജനം നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു വൈകുണ്ടസ്വാമികൾ ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയത് അദ്ദേഹമായിരുന്നു മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകനായിരുന്നു വൈകുണ്ഠസ്വാമികൾ നിശാ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം അപ്പോൾ വയോജന വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് വൈകുണ്ഠസ്വാമികളാണ് നിശാ പാഠശാലകൾ സംഘടിപ്പിച്ച് വയോജന വിദ്യാഭ്യാസം നടത്തുകയാണ് ചെയ്തത് കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തെ ആരാധിക്കാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചത് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ് വൈകുണ്ഠസ്വാമികളാണ് സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടിരുന്നത് വൈകുണ്ഠസ്വാമികളാണ് ശിവനാരായണൻ നാരായണ ഭണ്ഡാരം എന്നീ പേരുകളിൽ അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു മുടിച്ചൂടും പെരുമാൾ എന്ന മാതാപിതാക്കൾ നൽകിയ നാമമാണ് പക്ഷേ സവർണ മേധാവികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അദ്ദേഹത്തിന് ആ പേര് മുത്തുക്കുട്ടി എന്നാക്കേണ്ടി വന്നു കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭമാണ് ചാനാർ ലഹള എന്നറിയപ്പെടുന്നത് ചാർന്നാർ ചാനാർ ലഹളയുടെ മറ്റൊരു പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മേൽമുണ്ട് സമരമാണ് ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ചാനാർ സമരം ചാനാർ സ്ത്രീകൾക്ക് മാറുമറിക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് വൈകുണ്ഠ വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണെന്ന് ഓർക്കുക ജാതിചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമത്വ സമാജം സ്ഥാപിച്ചത് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് ഈ സമത്വ സമാജം സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ശുചീന്ദ്രം അതായത് കന്യാകുമാരി ജില്ലയാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് അയ്യാവഴി എന്ന ധാർമ്മിക വിശ്വാസവ്യവസ്ഥ കൊണ്ടുവന്നതാരാണ് വൈകുണ്ഠസ്വാമികളാണ് അയ്യാവഴിയുടെ ചിഹ്നം എന്ന് പറയുന്നത് തീജ്വാല വൈകുന്ന താമരയാണ് പിന്നീട് പറയുന്നത് വൈകുണ്ഠസ്വാമികളുടെ കൃതികൾ അഖിലത്തിരുട്ട് അമ്മാനൈ അരുൾ നൂൽ എന്നിവയൊക്കെ വൈകുണ്ഠസ്വാമികളുടെ പ്രധാന കൃതികളാണ് തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ് അതുപോലെ തിരുവിതാംകൂറിലെ ഭരണത്തെ കരിനീച ഭരണം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് ഭരണത്തെ വെണ് നീച ഭരണം എന്നാണ് വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചത് ഒൻ ജാതി ഒൻ മതം ഒൻ ദൈവം ഒൻ ഉലകം ഒൻ അരച്ച് ഒൻ നീതി എന്ന് എന്നതാണ് വൈകുണ്ഠസ്വാമികൾ നിർദ്ദേശിച്ചിട്ടുള്ളത് വൈകുണ്ഠസ്വാമികളുടെ ഉദ്ധരണികളാണിത് ജാതി ഒന്ന് മതമൊന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകം ഒന്ന് ഇതെല്ലാം വൈകുണ്ഠസ്വാമികളുടെ ഉദ്ധരണികളാണ് രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരിയാണ് വൈകുണ്ഠസ്വാമികൾ ഇത്രയും കാര്യങ്ങളാണ് വൈകുണ്ഠസ്വാമികളെ കുറിച്ച് ഉള്ള പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് അപ്പോൾ വൈകുണ്ഠസ്വാമികൾ എന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേരള നവോത്ഥാനത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒരുപാട് കാണാറുള്ളൊരു ഭാഗമാണ് വൈകുണ്ഠ സ്വാമികൾ അതുപോലെ ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരു അതൊക്കെ തന്നെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വൈകുണ്ടസ്വാമികളെ കുറിച്ചാണ് പറഞ്ഞത് ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഇതുപോലെ ഓരോ നവോത്ഥാന നായകന്മാരെ കുറിച്ച് പഠിക്കാം അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം താങ്ക്